ഒരുക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച്. യുവതി യുവാക്കളെ, ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഇത് ലോക്ക്ഡൗൺ കാലം. യുവതി യുവാക്കൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാകാതെ വിരസതയോടെ വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കാലം. ഇതൊരവസരമാക്കി ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് വലവീശാൻ ഇറങ്ങിയിരിക്കുന്നു ഒരു പറ്റം ജിഹാദികൾ. പറഞ്ഞു വരുന്നത് ജിഹാദികൾ ഒരുക്കുന്ന പുതിയ തരം കെണിയെക്കുറിച്ചാണ്. അതിനവർ ഉപയോഗിക്കുന്നത് ക്ലബ് ഹൗസ് എന്നു പേരുള്ള ചാറ്റ് ആപ്ലിക്കേഷനിലെ പ്രൊപ്പോസൽ ചാറ്റ് റൂമുകളും. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയ ചില ആശങ്കാജനകമായ വസ്തുതകൾ ഇവയാണ്. പല ഗ്രൂപ്പുകളിലും ആയിരത്തോളം പേർ അംഗങ്ങളാണ്. അവരിൽ ആൺകുട്ടികൾ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. പെൺകുട്ടികളിൽ ഭൂരിഭാഗം പേരും ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികൾ. മിക്കവാറും ഗ്രൂപ്പുകളുടെ അഡ്മിനും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. പൊതുവെ ഇത്തരം ഗ്രൂപ്പുകളിൽ കാണുന്ന ഒരു കാര്യം, ആദ്യം ഒരു മുസ്ലിം യുവാവ് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് അവളുമായി അഡ്മിനിന്റെ സഹായത്തോടെ ചാറ്റ് ചെയ്യുന്നു. ആ ചാറ്റിങ്ങിനിടയിൽ അവൻ അവളെ വാനോളം പുകഴ്ത്തി സംസാരിക്കുന്നു. അങ്ങനെ അവൻ അവളുടെ ഹൃദയം കീഴടക്കുന്നു. ഓർക്കേണ്ട കാര്യം, അവൻ അവളെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്നതാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്ന് അവളുടെ ഇൻസ്റ്റാഗ്രാം ഐഡി, സ്നാപ്ചാറ്റ് ഐഡി, വാട്സപ്പ് നമ്പർ, ഫേസ്ബുക്ക് ഐഡി തുടങ്ങി എല്ലാ വ്യക്തിഗത വിവരങ്ങളും ശേഖരിക്കുന്നു. ആ ചാറ്റിംഗ് തൽക്കാലം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവിടെ അവസാനിക്കുമെങ്കിലും തനിക്ക് ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഈ പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് പ്രണയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ലവ് ജിഹാദിന്റെ പുതിയ വെർഷൻ ഒരുങ്ങിയിരിക്കുന്നു. ചാറ്റിംഗിൽ ആദ്യമായി കാണുന്ന യുവാവിനും ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും തന്റെ എല്ലാ വ്യക്തിഗത വിവരങ്ങളും കൈമാറുന്ന നമ്മുടെ പെൺകുട്ടികൾ തലവെച്ചു കൊടുക്കുന്നത് എത്ര വലിയ കെണിയിലാണ്. ചാറ്റിംഗ് വഴി പ്രണയങ്ങൾ രൂപപ്പെടുകയും പിന്നീടത് ലവ് ജിഹാദ് എന്ന ചതിക്കുഴിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല, ഈ പെൺകുട്ടികൾ പിന്നീട് ദുരുപയോഗിക്കപ്പെടുകയില്ലെന്ന് ആര് കണ്ടു? ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ച് പിന്നീട് ആര് വേണമെങ്കിലും അവരെ ബന്ധപ്പെടാനും നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ പ്രിയ യുവതി യുവാക്കളെ, ക്ലബ് ഹൗസ് വഴി ജിഹാദികൾ ഒരുക്കുന്ന പ്രണയ കെണികളിൽ തലവെച്ചു കൊടുക്കരുതേ. ഇതൊരു അഭ്യർത്ഥനയല്ല, അപേക്ഷയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്ന ആഗ്രഹത്താലുള്ള അപേക്ഷ.